നമസ്കാരം മലപ്പുറത്തെ കുറ്റിപ്പുറത്ത് പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ച ഹിന്ദു കുടുംബങ്ങൾക്ക് കുടിവെള്ളം നിഷേധിച്ചു എന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത പ്രചരിപ്പിച്ച കർണാടക ബിജെപി വനിതാ നേതാവും എംപിയുമായ ശോഭ കരഞ്ജലയ്ക്കെതിരെ കേരള പോലീസ് കേസെടുത്തു. മതസ്പർദ്ധയ്ക്ക് ശ്രമിച്ചതിന് 153A വകുപ്പ് പ്രകാരമാണ് കേരള പോലീസ് കേസെടുത്തത്. 5 കൊല്ലം വരെ തടവ് കിട്ടാവുന്ന കേസാണ് ഇത്. അതായത് കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പയുടെ അതിവിശ്വസ്തയ്ക്കെതിരെ ജാമ്യമില്ലാ കേസു തന്നെയാണ് കേരള പോലീസ് എടുത്തിരിക്കുന്നത്. ശോഭ കരന്ദ്ലജയെ അറസ്റ്റ് ചെയ്യാൻ കർണാടക പോലീസിന്റെ സഹായം കേരള പോലീസ് തേടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കേരളം മറ്റൊരു കശ്മീരാകാനുള്ള ചെറിയ കാൽവെപ്പ് നടത്തിയെന്നും മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ച ഹിന്ദു കുടുംബങ്ങൾക്ക് കുടിവെള്ളം നിഷേധിച്ചു എന്നുമാണ് ശോഭ കരന്ദ്ലജെ ചിത്രസഹിതം ട്വീറ്റ് ചെയ്തത്. RSSന്റെ സേനാ വിഭാഗമായ സേവഭാരതിയാണ് ഇവർക്ക് കുടിവെള്ളം നൽകുന്നതെന്നും ലൂട്ടിയൻസ് മാധ്യമങ്ങൾ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ സമാധാനപരമായ അസഹിഷ്ണുത റിപ്പോർട്ട് ചെയ്യുമോ എന്നും ശോഭ ചോദിച്ചു. ഇത് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. കേരളത്തെ അപമാനിക്കാനുള്ള ശ്രമമാണ് ഇതെന്ന് സർക്കാരും തിരിച്ചറിയുന്നു. ഈ സാഹചര്യത്തിലാണ് അടിയന്തര നടപടികൾ പോലീസ് എടുത്തത്. ഇത് വ്യാജ വാർത്തയാണെന്നാണ് പോലീസിന്റെ വാദം. കഴിഞ്ഞ വേനൽക്കാലത്തെ കുടിവെള്ള വിതരണത്തിന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചിരിക്കുന്നത് എന്നും മതസ്പർദ്ധയുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇതെന്നും കുറ്റിപ്പുറം പോലീസ് പ്രതികരിച്ചു. ജനുവരി 22-നാണ് ശോഭ കരന്ദ്ലജെ ട്വീറ്റ് ചെയ്തത്. ഉടുപ്പി ചിക്മംഗളൂരു മണ്ഡലത്തിൽ എംപിയാണ് ശോഭ കരന്ദ്ലജെ. ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ ഐക്യത്തോടും സൗഹാർദ്ദത്തോടും താമസിക്കുന്ന മലപ്പുറം ജില്ലയിലെ മതസൗഹാർദ്ദം തകർക്കുന്നതിനും വർഗീയ കലാപങ്ങൾ ഉൾപ്പെടെയുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുമാണ് ഇത്തരം തെറ്റായ പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് പോലീസ് വിലയിരുത്തി. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച സാഹചര്യത്തിലാണ് ശോഭ കരന്ദ്ലജയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കർണാടക എംപിക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153 വകുപ്പ് പ്രകാരവും മറ്റുചില നിയമങ്ങൾ പ്രകാരവും കേസെടുത്ത് അന്വേഷണം നടത്തി ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് സുഭാഷ് ചന്ദ്രൻ KR പോലീസിന് പരാതി നൽകിയിരുന്നു. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പഞ്ചായത്തിലെ പൈങ്കണ്ണൂർ പ്രദേശത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്നുണ്ട്. വെള്ളത്തിനായി പ്രദേശവാസികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറിന്റെ ഉടമസ്ഥൻ കിണറ്റിൽ വെള്ളം ക്രമാതീതമായി കുറഞ്ഞപ്പോൾ സമീപവാസികളോട് വെള്ളത്തിനായി മറ്റ് സ്രോതസ്സുകളെ ആശ്രയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ യഥാർത്ഥ വസ്തുത ബോധപൂർവം മറച്ചുവെച്ചുകൊണ്ട് പ്രദേശത്തെ ഹിന്ദുക്കൾക്ക് പൗരത്വ ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കുന്നവർ എന്ന പേരിൽ കുടിവെള്ളം നിഷേധിക്കുന്നു എന്ന വ്യാജ പ്രസ്താവനയുമായാണ് ശോഭ കരന്ദ്ലജെ സ്വന്തം ട്വിറ്റർ അക്കൗണ്ടിലൂടെ രംഗത്തെത്തിയത്.